സൗദയമ്മാവനെ ഞാനവിടെ വീട്ടിൽ വന്ന് കാണണമെന്ന് വിചാരിച്ച അത് വേണ്ടാന്ന് അമൃത എന്നെ പിന്നെ എന്നോട് പറഞ്ഞത്. ആ സുമേഷും അമ്മയൊക്കെ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. അതേതായാലും നന്നായി. അമൃതയെ കിട്ടാൻ പോകുന്ന ആളെന്ന് പറഞ്ഞ അവർക്ക് ചതുർത്ഥിയാ. ആ അതൊക്കെ പോട്ടെ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അഭിമന്യുവിന്റെ വീട്ടുകാരോട് ആലോചിച്ച് നമുക്കൊരു തീയതി കുറിപ്പിക്കണം. നമ്മുടെ ചക്രവാണി ജോലിസിനെ കൊണ്ട് കുറിപ്പിച്ചാ മതി, അതാവുമ്പോ ഐശ്വര്യമുള്ള കയ്യാ. തീരുമാനത്തില് ചെറിയൊരു മാറ്റമുണ്ട് സഹോദരൻ മാമ. എന്തുപറ്റി? ഞാനും അമൃതയും ഈ കാര്യം സംസാരിച്ചിരുന്നു. കല്യാണ കാര്യത്തില് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. എന്ത് തീരുമാന? പെട്ടെന്നൊരു കല്യാണത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ട്. ഏ, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയേ പറ്റൂ, അല്ലാതുള്ള ഒരു കാര്യവും എനിക്ക് കേൾക്കുകയും വേണ്ട. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് മാമൻ സമാധാനത്തിൽ ഒന്ന് കേൾക്കണം. എനിക്കറിയാം ഇത് അമൃത മോനെ കൊണ്ട് പറയിക്കുന്നതാണ്. അനിയത്തിമാരുടെ കല്യാണം കഴിച്ചിട്ട് മതി തന്റെ കല്യാണമെന്ന് അമൃത എന്നോടും വാശി പിടിച്ച് പറഞ്ഞതാ. ഞാനും ആകാശം ശ്യാമളയും അവളുടെ അനിയത്തിമാരും ഒക്കെ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഒടുവിൽ അവളത് സമ്മതിച്ചതുവാ. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? അമൃത അവളുടെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അത് അവൾ എന്നോടും പറഞ്ഞതാ. ആദ്യം അമൃതയുടെ കല്യാണം നടന്നു കാണാൻ തന്നെ ആയിരിക്കും രേണുകയുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അവള് വേറെയും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അവള് പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് മാമ. അവരുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ കല്യാണം നടന്ന ഒരു ഭാര്യ എന്ന നിലയിൽ അഭിമന്യു കരുതുന്ന പോലെ എൻ്റെ ഒരു സാമീപ്യം കിട്ടുന്ന തോന്നുന്നുണ്ടോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലും എൻ്റെ അനിയത്തിമാർക്ക് ഒരു ജീവിതം ഉണ്ടാവുന്നത് വരെ എനിക്ക് പഞ്ചരത്നം ഇട്ട് അഭിമന്യുവിൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഒരു ഭാര്യ എന്ന നിലയിൽ അഭിമന്യുവിനോട് ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ പറ്റാതെ ഞാനും ആകെ വിഷമത്തിലാവും. കല്യാണം കഴിഞ്ഞാലും എനിക്കും അമൃതയ്ക്കും ഒരുമിച്ച് താമസിക്കാനും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പറ്റുന്നൊരു സാഹചര്യമൊക്കെ വേണ്ടേ? അതില്ലാത്തടത്തോളം കാലം കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? കല്യാണമേ വേണ്ടെന്നല്ലോ ഞങ്ങൾ പറയുന്നത്, കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതിയെന്ന്. അതിനൊരു സാവകാശം നിങ്ങളെല്ലാവരും തന്നേ പറ്റൂ. പരസ്പരം ഒരു ഉറപ്പിനായി നമുക്കൊരു എൻഗേജ്മെൻ്റ് നടത്തി വയ്ക്കാം. അതുപോലെ അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും തീരുമാനമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? അതങ്ങനെ തന്നെ ആവട്ടെ. ശരി ശരി പോട്ടെ. അഭിമന്യു ചോദിച്ചത് കല്യാണത്തിന് അല്പ സാവകാശം മാത്രമോ? അത് അവന്റെ മാത്രം തീരുമാനമായിരുന്നില്ല. അമൃതയും അഭിമന്യുവും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ആ തീരുമാനം ഉചിതമാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഇത്രയും കാലവും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്, ഇനിയെങ്കിലും. അല്ല മോളെ, അമൃതയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ തന്നെ ഉത്തരവാദിത്തമുണ്ട്. അത് അഭിമന്യു മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് അവന്റെ വാക്കുകളിലൂടെ അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അമൃതയുടെ മനസ്സറിഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്ന അഭിമന്യുവിനെ പോലൊരു ചെക്കനെ എത്ര തേടിയാലും നമുക്ക് വേറെ കിട്ടത്തുമില്ല. ഈ കുടുംബത്തോട് അവന് അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. സാധാരണപ്പെട്ട ആണുങ്ങളാരും ഇത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും സ്വന്തം ചുമലേറ്റെടുക്കാറില്ല. അവൻ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് അമൃത അവന്റെ ഹൃദയത്തിൽ അത്രമേൽ പതിഞ്ഞിട്ടുള്ളത് കൊണ്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.